ആൽഫി പോരട്ടെ. ആൽഫിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണെന്നറിയോ വിഷ്ണു? ആൽഫി പണിക്കാരൻ. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് വായിച്ചു. ആൽഫി പഞ്ഞിക്കാരൻ എന്നാണ് ശരിക്കുള്ള പേര്, പക്ഷെ ആൽഫി പണിക്കരൻ എന്നൊക്കെ വരുന്നുണ്ട്. പണിക്കാരൻ എന്ന് വന്നൊരു ഇതില് ഞാൻ പറഞ്ഞു ഇതില് നീ പേടിക്കണ്ട, ഈ ആൽഫി പണിക്കർ വന്നേക്കുന്നത് പേടിക്കണ്ട, കാരണം നമ്മുടെ പാടം അല്ല അത്, ഏതോ ഒരു സംഗീത സംവിധാനം ചെയ്ത സിനിമ ഡയറക്ടറെ പേരെ തെറ്റാണ് അതില്. അതില് വിത്ത് ഫോട്ടോ ഉണ്ട്, ഞാനുണ്ട്, ചാക്കോച്ചനുണ്ട്, ഹരീഷ് ഉണ്ട്, സലീംകുമാർ ഉണ്ട്. പക്ഷെ അതിൽ വന്നേക്കണ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ചാക്കോച്ചൻ, അജു വർഗീസ്, സലീംകുമാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണ. വേറെ ഏതോ പാടോ നീ പേടിക്കണ്ട. ആൽഫിയുടെ അനുഭവം എന്തായിരുന്നു പുതിയതായിട്ട് ഇതിൽ? ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ വലിയൊരു പ്രൊജക്റ്റിലേക്ക് വരുന്നു ചാക്കോച്ചൻ. അപ്പൊ ആൽഫിനോട് അല്ല നിന്റെ ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാം. എന്തോ ഒരു വഴി ഇല്ല, എനിക്ക് ഇത് സുഗീതേട്ടൻ ഡയറക്റ്റായിട്ട് വിളിച്ചതാ, മധുര നാരങ്ങ തൊട്ട് സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചിരുന്നു ആ ടൈമില്. പിന്നെ അതിനുശേഷം പിന്നെ ഇടയ്ക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ സരിത ചേച്ചിയാണ് ഇതിലോട്ട് വിളിച്ചത് എന്നെ ശരിക്കും പറഞ്ഞ സുഗീതേട്ടന്റെ വൈഫ്. അങ്ങനെ എനിക്കറിയില്ല, പെട്ടെന്ന് സുഗീതേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു എടീ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ പേരായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഞാൻ എന്നോട് തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ അല്ലാതെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, അത് എനിക്ക് വളരെ നല്ല കാര്യമല്ലേ, കാരണം ഞാൻ ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടുമൂന്ന്, അതൊന്നും സെലക്ട് ആയിട്ടില്ല. ഇത് നേരെ ഡയറക്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഇത് എന്നെ തന്നെയാണോ, ഈ എന്നെ തന്നെയാണോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നാണ്. പിന്നെ അത് ഇന്നായി, കുഴപ്പമില്ലാണ്ട് പോയി. ഏറ്റവും ശരിക്കും സുഗീതേട്ടനോടാണ് നന്ദി പറയേണ്ടത്, കാരണം ഈ ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ. തുടങ്ങിയത് സോങ്ങിലാണ്, ഫസ്റ്റ് ഷൂട്ട് തുടങ്ങുമ്പോ തന്നെ ആദ്യത്തെ മൂന്ന് സോങ്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കും സോങ് ഭയങ്കര നെർവസ് ആവുന്ന ഏരിയയാണ്. ആൽഫിയും ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നേക്കാണ്, അപ്പൊ എന്റെ കൂടെ സോങ് എന്ന് പറഞ്ഞ റൊമാൻറ്റിക് സോങ് രണ്ടുപേരെ കൂടി ഒരു കെട്ടുവളത്തെ മറ്റേ വട്ടവഞ്ചിയിലേക്ക് മഴയും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടെൻഷൻ. കംപ്ലീറ്റ് ശരിയാവണേ നമ്മുടെ പിന്നെ നമ്മുടെ പ്രൊമോഷൻസ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഈ സ്റ്റിൽസ് കാണുന്നുണ്ടായി നിങ്ങളുടെ നമ്മളെ നിങ്ങളുടെ സോങ് എടുക്കുന്ന സീക്വൻസിന്റെ സ്റ്റിൽസ്. അതായത് നമ്മുടെ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിൽസ് ഉള്ളത് ആ നാല് ദിവസത്തെ ഷൂട്ടിംഗ് സ്റ്റിൽസ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ടെൻഷനും ആദ്യത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്റ്റില്ലുണ്ട്. ഇല്ല, എനിക്ക് എന്റെ ആദ്യത്തെ സിനിമയല്ല, അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നിന്നോട് സുഗീതേട്ടൻ ശിക്കാരി ശംഭുരതായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഈ ചാക്കോച്ചിന്റെ പുറത്ത് വന്നിട്ട് ഇവിടെ വന്ന് എന്നെ കണ്ടു നീച്ചരായതാണോ? അങ്ങനെ ഒരിക്കലും അല്ല. ഓഹോ, പിന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്നു വിഷ്ണു ഏറ്റവും കൂടുതൽ ദിവസം വർക്ക് ചെയ്ത ഈ സിനിമയാണോ? സിനിമ ഇതായിരിക്കും ആദ്യമേ പറഞ്ഞിരുന്നു. എന്താണ് വേറെ പരിപാടിക്കൊന്നും പോക്ക് നടക്കൂല എന്റെ ഇടയിൽ, കാരണം ചാക്കോച്ചനും അരീശ്വരനും ഞാനും കോമ്പിനേഷൻസ് ആണ് കൂടുതൽ. അവരില്ലാത്ത സീൻ വളരെ കുറവാണ്, അതേപോലെ നമ്മളില്ലാത്ത സീൻ അവർക്കും കുറവ്. ഇതിന്റെ ഇടയിൽ ചാക്കോച്ചൻ എന്തോ ഒരു ഉദ്ഘാടനത്തിന് ഒരു ദിവസം രണ്ടു ദിവസം കണ്ടു പോയതുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്തത്, ഈ സോങ്ങിൻ്റെ ഇതൊക്കെ എടുത്തത്. വേറൊരു എന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ പ്രൊമോഷൻസ്, ഓൺലൈൻ പ്രൊമോഷൻസ് ഒരു കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം സുഗീതും പ്രൊഡ്യൂസറോട് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ അജി ഒന്ന് മോണിറ്റർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഇവരെനിക്ക് ഈ ഓൺലൈൻ പേജസ് തുടങ്ങി അതിൻ്റെ സംഭവങ്ങൾ, വെരിഫിക്കേഷൻസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇത് ഒരു അതിൻ്റെ ഒരു ഇൻസൈറ്റ് ഉണ്ട്, അതായത് എന്താണ് സംഭവിച്ചത്, വാട്ട് ഹാപ്പൻസ് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് തരുന്നുണ്ട്. അതിൽ ഭയങ്കര അത്ഭുതപ്പെടുന്നൊരു സംഭവം ഉണ്ടായി.
അതായത് ഇപ്പൊ ചാക്കോച്ചന്റെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ദേർ ഈസ് എ ഹ്യൂജ് ഫാൻ ബിക്കോസ് എത്ര വർഷം ലാസ്റ്റ് എന്താ പറയുക 20 ഇയേഴ്സ് ആയിട്ട് പുള്ളിക്കുള്ള ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം ചാക്കോച്ചനെ കണ്ടപ്പോഴും ചാക്കോച്ചൻ പറഞ്ഞു നമ്മുടെ പേജിലൂടെ തന്നെ നമുക്ക് ബാക്കി സോങ്സ് ഒക്കെ കേട്ടണം, കാരണം എൻ്റെ ആരാധകരുണ്ട്. അവൻ ലൈക്ക് ഭയങ്കര രസമായിട്ട് ചാക്കോച്ചൻ പറയുന്നത്, അപ്പം അവർക്കെല്ലാം ഇഷ്ടമല്ലേ. ആ ഫോട്ടോസ് ഇട്ടതിൽ ചാക്കോച്ചൻ്റെ ഫോട്ടോസ് ആ സംഭവങ്ങളെല്ലാം മാറി ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതൽ ലൈക്സും ഏറ്റവും കൂടുതൽ ഷെയറും വന്നൊരു ഫോട്ടോ ഉണ്ട്. ഞാനിത് ഓർക്കാൻ കാരണം ഇത് എടുക്കുന്ന സമയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനുണ്ട്, എനിക്കന്ന് ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടുള്ളൂ. അപ്പം ഞാൻ രാവിലെ വന്നപ്പോൾ നമ്മുടെ ഇവരുടെ വീടിൻ്റെ താഴെ ആ ചെറിയൊരു പുഴയില്ലേ, ചെറിയൊരു അരുവി, പുഴ ഒരു അരുവി, അപ്പം അതിൽ വിഷ്ണു ഓടുന്നതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം, അതിൽ ഈ എന്താ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്താ തെറ്റി വിടുമ്പോൾ നിങ്ങൾ രണ്ടുപേരോടുള്ള സ്റ്റില്ല, ഈ സ്റ്റില്ല് വെച്ചിട്ട് ഈ ഇവരോട് ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ചെയ്യാൻ പറയും. ഈ സ്റ്റിൽസും വേറെ കുറേ സ്റ്റിൽസും കൊടുത്തില്ല, ഇതിൽ വെച്ചിട്ട് ഒരു പോസ്റ്റേഴ്സ് ചെയ്തു തന്നു. അത് മനോഹരമായിട്ടൊരു പോസ്റ്ററായിരുന്നു. ഈ പോസ്റ്ററാണ് ഏറ്റവും കൂടുതൽ ലൈക്സ് വന്നേക്കുന്നത്. അത് ഭയങ്കര ഓർഗാനിക് ലൈക്സ്, നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില റീച്ചസ് ഉണ്ട്. ഒരു ഷെയർസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരുപാട് ഷെയർസ്. ആ ഫോട്ടോയ്ക്ക് ഫുൾ ക്രെഡിറ്റ് ആൽഫിക്കാണ്. ആണോ? കാരണം ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു കയറി പോകുന്ന നേരത്ത് ആൽഫി പറഞ്ഞു നല്ല വെള്ളം ഇത് നമുക്ക് ഇവിടെ ഒരു സ്റ്റില് എടുത്തിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു ഒന്ന് ഓടിയിട്ട് കാലൊക്കെ അപ്പൊ എനിക്ക് എടുക്കുന്നു പറഞ്ഞു പിടിച്ചു. അപ്പൊ ഷിജാസ് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അപ്പുറത്ത് ഷിജാസ് പറഞ്ഞു ഞാൻ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ വെറുതെ അവിടെ കുത്തിയിരുന്നു ഇങ്ങനെ വെള്ളം തെറ്റിച്ച് ഞാൻ നോക്കണം. ഞാൻ വേറെ അത് വെച്ചിട്ട് പോസ്റ്റേഴ്സ് ബാക്കി കുറെ പോസ്റ്റേഴ്സ് പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാം വിളിച്ചു പറഞ്ഞു കുറെ പോസ്റ്റേഴ്സ് ഒരുപാട് ലൈക്സും കാരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളോടുള്ള ഇഷ്ടം അത് നിങ്ങൾ വീതം വെച്ചു ലൈക്ക് നമ്മളോട് ഇതുപോലെ എന്തെങ്കിലും ഒരു വെള്ളം കിട്ടുന്ന ഷോട്ട് എടുക്കാമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായല്ലോ ബൈക്കിൽ ഇരിക്കുന്നതാണ്. അത് സൂപ്പർ ആയിരുന്നു അല്ലേ, അത് പറയാൻ വേണ്ടി വന്നല്ലേ. പിന്നെ വേറൊരു സംഭവം അറിയാം വിഷ്ണു, ഈ സിനിമ കുറെ കണ്ടു ഞാൻ, നമ്മൾ ഡബ് ചെയ്യുമ്പോഴും കുറെ സീൻസ് ഉണ്ടല്ലോ. സിനിമ തുടങ്ങി അവസാനം വരെ ഒരു അർബനായിട്ടുള്ള സീൻ അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്ക് നമ്മൾ പോയെന്ന ഒരു സീൻ പുതുത്താങ്കെട്ടിലെ ആ ഫോറസ്റ്റിന്റെ അകത്ത് ചെന്നിട്ട് ആ ഫീലാണ്. എനിക്ക് സിനിമ കഴിഞ്ഞിട്ടേ നേരെ തിരിച്ച് അവിടെ പോയി ഓഫീസിൽ പോയി, എന്നിട്ടും എനിക്ക് അവിടെ മിസ് ചെയ്യായിരുന്നു. അയ്യോ ആ പച്ചപ്പ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കളിക്കാൻ പോകും. നിങ്ങൾക്ക് ഇവര് ഷൂട്ടില്ലാത്തപ്പോൾ എനിക്ക് ബാക്കി ഷൂട്ട് ഉണ്ടാവില്ല, ഇവനുണ്ടാവും എനിക്കുണ്ടാവില്ല. പോയി ഞാനും അന്നമ്മയും തരതി ചേച്ചി എല്ലാവരും ഒരു വെള്ളത്തിൽ കളിക്കാൻ പോകും. എനിക്ക് ആ ഒരു ഫീലായിരുന്നു. അവിടെ ഇരുന്ന് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ചിന്ത അതാണ്, അയ്യോ എന്തോ ഒരു ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു എനിക്ക് ഷൂട്ട് കഴിഞ്ഞ്. അല്ല ഒന്ന് ആലോചിച്ച് നോക്ക്, ലാപ്ടോപ്പിന്റെ കാര്യം പറയാം. ഇന്നിപ്പോ രാവിലെ കുറച്ച് പേര് വന്ന് വന്ന് യൂ ചേട്ടൻ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാമായിരുന്നു വേറൊരു കാര്യം. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ലാപ്ടോപ്പ് ഇവിടെ ഒറ്റ ഒരാളുടെ കയ്യിലേ കാണും ആൽഫിയുടെ. ഷൂട്ടിംഗ് സ്ഥലത്ത് ലാപ്ടോപ്പ് കൊണ്ടുവരുന്ന ഒരാളെ ലോകത്താരെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നത് രഹസ്യമാകും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരേ ഒരാളെ ഉള്ളൂ അല്ലേ. ഇതാരും അറിയത്തില്ല. ഏയ് ഞാൻ വർക്ക് എന്തോ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ലീവ് എടുത്ത് മാസ്ക് വെച്ചില്ലേ അഭിനയിക്കുന്നത്. ഈ ലീവ് എടുത്തിട്ടാണ് ഓഫീസിൽ നിന്ന് പോന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഷൂട്ടിങ്ങിന്റെ സ്റ്റില്ലൊക്കെ എടുത്തിട്ട് അവിടുത്തെ ബോസിനടക്കം എല്ലാവർക്കും ഓഫീസിനടുത്ത് തിയേറ്ററിൽ ഈ പടം റിലീസ് ആവുന്നുണ്ട്. ഞാൻ മാസ്ക് ചോദിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു ഓഫീസിൽ ഓഫീസിലുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ആരുടെയും കൂടെ കൊളീഗ്സ് ഒക്കെ കാണും. അല്ല എന്തായാലും സിനിമ വന്നു കഴിയുമ്പോ ജോലിക്ക് പോയില്ലെങ്കിലും ചേട്ടൻ വന്ന ദിവസം തൊട്ട് പറയണ്ട നിന്റെ ജോലി കൂടി ഇതിന്റെ ജോലി പോകും. ജോലി പോകത്തില്ല ഉറപ്പല്ലേ. ജോലി അങ്ങനെ പോയതാ ജോലി പോയതല്ലേ. എങ്ങനെയാ ഇവിടെ എല്ലാരും ജോലി പോകണമെന്നൊരു ആഗ്രഹം പുള്ളിക്കിട്ട്.
എനിക്ക് പിന്നെ പണിയില്ലാത്തതുകൊണ്ട് ആഗ്രഹമൊന്നുമില്ല.